ഇനി അഭിനയിക്കണം. നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ ശരണ്യ പറഞ്ഞപ്പോൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം അത് സഫലമാകാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് ഉള്ളം പിടയുന്ന വേദനയോടെയാണ് ശരണ്യയുടെ പഴയ വീഡിയോ ശ്രവിക്കുന്നത്. ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്ന ശരണ്യയെ കാണാൻ കാത്തിരുന്നവരുടെ കാതുകളെ മരവിപ്പിച്ചുകൊണ്ടാണ് ആ വിയോഗ വാർത്ത എത്തിയത്. മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ വിയോഗമായിരുന്നു അത്. 2021 ഓഗസ്റ്റ് 9 ശരണ്യയുടെ അകാല വിയോഗം. ഇനിയും ആ മരണം സൃഷ്ടിച്ച ശൂന്യതയുമായി പൊരുത്തപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ശരണ്യ പോയതോടെ അമ്മ ഗീതയും പുറം ലോകത്തു നിന്ന് മുറിക്കുള്ളിലേക്ക് ഒതുങ്ങി. ശരണ്യയ്ക്ക് ആദ്യം മുതലേ എല്ലാത്തിനും അമ്മ വേണമായിരുന്നു. മകളെ സംരക്ഷിച്ച് നിഴൽ പോലെ നടന്ന ഗീതയ്ക്ക് മകളുടെ ശൂന്യത മറികടന്ന സാധാരണ ജീവിതത്തിലേക്ക് വരാൻ അത്ര എളുപ്പമായിരുന്നില്ല. മാനസികമായും ശാരീരികമായും ഈ അമ്മ ആകെ തളർന്നിരിക്കുകയാണ്. അമ്മയെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശരണ്യയുടെ സഹോദരിയും സഹോദരനും രാപ്പകലില്ലാതെ ശ്രമിക്കുകയാണ്. ഇപ്പോഴിതാ ചേച്ചി ശരണ്യയുടെ രോഗനാളുകളെ കുറിച്ച് പറയുകയാണ് സഹോദരി ഷോണിമ. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ അവസാന നാളുകളെക്കുറിച്ചും ആ ശൂന്യത തകർത്ത തങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും പറഞ്ഞത്. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ചേച്ചി തിളങ്ങി നിന്ന സമയമായിരുന്നു. അന്നൊരു ഓണക്കാലമായിരുന്നു. ബ്രേക്ക് കിട്ടിയ ഉടനെ ചേച്ചി വീട്ടിലേക്ക് ഓടിയെത്തി. എല്ലാവരും ഓണക്കോടി എടുക്കാൻ വേണ്ടി തുണിക്കടയിൽ നിൽക്കുമ്പോഴാണ് ആദ്യമായി തല ചുറ്റി വീണത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇടയ്ക്ക് ചേച്ചിക്ക് തലവേദന വരുമായിരുന്നു. എന്നാൽ അന്ന് തല ചുറ്റി വീണപ്പോഴാണ് രോഗം എന്താണെന്ന് കണ്ടെത്തിയത്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആരുമില്ല. രാത്രിയോടെയാണ് അമ്മയും ചേട്ടനും ചേച്ചിയും മടങ്ങിയെത്തിയത്. പിന്നീട് വീടാകെ നിശബ്ദമായിരുന്നു. തുടക്കത്തിൽ ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല. ഏറെ നിർബന്ധിച്ചതോടെയാണ് കാര്യം പറഞ്ഞത്. ആദ്യം എനിക്ക് ഈ വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് നേരം കരഞ്ഞു. എന്നാൽ ചേച്ചിയുടെ മുഖം ശാന്തമായിരുന്നു. അന്ന് മാത്രമല്ല, മരണം വരെ രോഗത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നില്ല. അവസാന നിമിഷം വരെ തിരികെ എത്തുമെന്ന് ചേച്ചി വിശ്വസിച്ചിരുന്നു, സഹോദരി കൂട്ടിച്ചേർത്തു. ആദ്യ ശസ്ത്രക്രിയയുടെ സമയത്താണ് ഒരു നിയോഗം പോലെ സീമ ചേച്ചിയെ കിട്ടിയത്. ചേച്ചിയുടെ അവസാന നിമിഷത്തിലും സീമ ചേച്ചി ഒപ്പം ഉണ്ടായിരുന്നു. എന്നോടും അമ്മയോടും ചേച്ചി പോയിട്ടും ആരും ഒന്നും അറിയിച്ചില്ല. ഞാനും അമ്മയും പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ ഫോണിൽ ആരോ ആ വാർത്ത ഷെയർ ചെയ്തത്. ഒരു ഓണക്കാലത്താണ് ഞങ്ങളുടെ സന്തോഷം കെടാൻ തുടങ്ങിയത്. മറ്റൊരു ഓണക്കാലത്ത് ആ സന്തോഷശിരി മാഞ്ഞു പോയി എന്നും ഷോണിമ പറയുന്നു.